സദസ്സിൽ കച്ചവടക്കാർക്ക് നിർദ്ദേശവുമായി ആലുവ പോലീസ് മുഖ്യമന്ത്രി എത്തുന്ന ദിവസം സമ്മേളന വേദിക്ക് സമീപം പാചകം പാടില്ല എന്നാണ് നിർദ്ദേശം. സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായാണ് നടപടിയെന്ന് പോലീസിന്റെ വിശദീകരണം. വിനിൽ, എന്താണിത്? ആലുവ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കടകൾക്കാണ് ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിൽ സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇവിടെ വിവാദമായി മാറിയിരിക്കുന്നത് ആ ഭാഗത്തെ കടകൾ അവിടെ വെച്ച് പാചകവാതകം ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം പാടില്ല എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. അവരുടെ നോട്ടീസിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടി പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം, സുരക്ഷാ ഓഡിറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ വിൽക്കാമെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീ ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക, അവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് അവരുടെ ജീവിതം കൊണ്ടുപോകുക, അവരുടെ പ്രയാസങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, ഇതൊക്കെയാണ്. പക്ഷേ നവകേരള സദസ്സിൽ കച്ചവടക്കാർക്കും നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. നവകേരള സദസ്സിന് വേദിക്ക് സമീപം പാചകം പാടില്ല എന്നാണ് നിർദ്ദേശം പോലീസ് നൽകിയിരിക്കുന്നത്.